നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ബാന്ദ്ര എന്ന സിനിമ ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ ഫസ്റ്റ് ദിവസം തന്നെ കാണാൻ പോയി, ദിലീപിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ആ ദിവസം കാണാൻ പോയത്. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ചിലർക്ക് ഈ റിവ്യൂ കല്ലുകടിയായിട്ട് തോന്നാം, ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്തായാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ ഒരു സിനിമ വലിയൊരു വിജയമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഒരു സിനിമ കാണാൻ പോയത്. പക്ഷേ പ്രതീക്ഷിച്ചതിന്റെ നേരെ വിപരീതമാണ് നടന്നത്. എന്താ കാര്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നട്ടൽ എന്ന് പറയുന്നത് അതിന്റെ കഥയും തിരക്കഥയും തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് ഇല്ല എന്ന് വേണം പറയാം. വളരെ മോശം കഥയും തിരക്കഥയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ കല്ലുകടിയായി തോന്നിയത് ഈ സിനിമയിലെ ദിലീപിന്റെ ലുക്കാണ്. ഫസ്റ്റ് ലുക്ക് മറ്റുള്ള കാര്യങ്ങളും ടീസറും ട്രെയിലറൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണെങ്കിൽ കൂടി നമ്മൾ സിനിമയിൽ ഒന്നുകൂടി നന്നാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വളരെ മോശമായ വൃത്തിയായിട്ട ഒരു ലുക്കാണ് ദിലീപിന് ഈ ഒരു സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ദിലീപിനെ കാണുന്ന രംഗങ്ങളൊക്കെ നമുക്കൊരു ഒരു ഇഷ്ടക്കേട് അനുഭവപ്പെടുന്നുണ്ട് അതിന്റെ ആ ലുക്ക് കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു സിനിമയിൽ തമന്നയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തമന്ന അത്ര വലിയ അഭിനേതാവൊന്നുമല്ല, എങ്കിൽ കൂടി തമന്ന പറ്റുന്ന രീതിയിൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് തോന്നുന്നത് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ തന്നെ ഛായാഗ്രഹണവും മാത്രമാണ്. ഈ സിനിമ എന്ന് പറയുന്നത് വലിയ ആക്ഷൻ ത്രില്ലർ സിനിമയൊന്നുമല്ല, പ്രണയമാണ് പ്രധാന ഘടകം. അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ആക്ഷനും കാര്യങ്ങളും പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും ചേരാത്തൊരു കഥാപാത്രമാണ് ദിലീപിന്റേത്. ദിലീപിന് ആക്ഷനും കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ തുമ്പിയെ കൊണ്ട് കലയടുപ്പിക്കുന്ന പരിപാടി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ദിലീപ് എന്ന മഹാനടനെ വേണ്ടാത്ത വിധത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരു ചിത്രമായിട്ട് ബാന്ദ്രയെ കണക്കാക്കാം. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബോളിവുഡ് നടിയുടെ കഥാപാത്രമായിട്ടാണ് തമന്ന എത്തുന്നത്. അപ്പൊ ഈ ബോളിവുഡ് നടിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗിന് വേണ്ടിയിട്ട് കേരളത്തിൽ വരികയാണ്. അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നായകനായിട്ടുള്ള ആല എന്നറിയപ്പെടുന്ന ദിലീപ് പരിഹരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഈ ബോളിവുഡ് നടിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ദിലീപ് അറിയിക്കുകയും ദിലീപ് ഈ നടിയെ സഹായിക്കുന്നതുമാണ് കഥ പറഞ്ഞു പോകുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ബാന്ദ്ര എന്ന സിനിമ പറഞ്ഞു തരുന്നത്. എന്തായാലും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടാൻ വളരെ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് സിനിമ കാണാൻ പോകണമെങ്കിൽ പോകാം, അത്യാവശ്യം പൈസയും സമയമൊക്കെ കയ്യിലുള്ളവർക്ക് പോയിട്ട് കണ്ടിട്ട് വിലയിരുത്താവുന്നതാണ്. എന്തായാലും ദിലീപിനെ വെച്ചിട്ട് രാമലീല എന്ന് പറയുന്ന സിനിമ എടുത്ത ആളാണ് ഈ സിനിമ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ്. കാരണം ഇത്രയും മോശം സിനിമയൊക്കെ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ രാമലീല എന്ന സിനിമയിൽ അതേ ടീമും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സിദ്ദീഖ് ആണെങ്കിലും കലാഭാഷോചനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ സിനിമയ്ക്ക് വേണ്ട ഒരു കാര്യം കഥയും തിരക്കഥയും ഈ ഒരു സിനിമയിൽ ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇപ്പൊ അടുത്തൊക്കെ കണ്ടുവരുന്ന വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടാണ് ക്ലൈമാക്സ് അവസാനിപ്പിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടാം ഭാഗം എടുക്കാം എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെയാണ് ഈ സിനിമയും അവസാനിപ്പിച്ചിട്ടുള്ളത്. രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും രണ്ടാം ഭാഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ആയിട്ടൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ സമയവും പോയി പൈസയും പോയി എന്ന് വേണം പറയാൻ.